ഒത്തിരി നിരാശയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവിന്റെ ഒരു സന്ദേശം ഇത് പങ്കുവെക്കട്ടെ. ദൈവം ചില നന്മകളെ, ചില സന്തോഷങ്ങളെ, ചില അനുഗ്രഹങ്ങളെ നിങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനത്തിലൂടെയോ പരീക്ഷകളിലൂടെയോ പ്രതിസന്ധിയിലൂടെയോ ദൈവം നമ്മളെ കടത്തിവിടത്തില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ ഇപ്പൊ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്നതിനായിട്ടുള്ള ഒരു പോക്കുവഴി, ഒരു വേ ഔട്ടും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാനുള്ള കരുത്തും ദൈവം തരുന്നു എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ 13 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം ദൈവം വിശ്വസ്തനാണ്. അബ്രാഹത്തിന്റെ ജീവിതത്തിലും ഇസഹാക്കിന്റെ ജീവിതത്തിലും ഒക്കെ കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ ഒക്കെ ജീവിതത്തില് ഒത്തിരി പ്രതിസന്ധികൾ വന്നു. പക്ഷെ അതിലെല്ലാം അവർ വിജയിച്ചു. നമ്മൾ അവരുടെ ഒക്കെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ ലൈഫുമായിട്ട് ബൈബിളിലെ ഓരോ കഥാപാത്രവും എടുത്ത് നോക്കിക്കേ, എത്രയോ തവണ അല്ലെ പല പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് അബ്രാഹം കടന്നുപോയത്, അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഒക്കെ കടന്നുപോയത്. പക്ഷെ അതിന്റെ ഒക്കെ ഔട്ട്കം എന്തായിരുന്നു? അവരെല്ലാവരും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടു, വിജയിച്ചു മുന്നേറി. ഇതേ കാര്യം നിന്റെ ജീവിതത്തിലും സംഭവിക്കും. കാരണം ഈശോയോട് കൂടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് കർത്താവ് ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ചില സമയത്ത് ദൈവം ഇങ്ങനെ നിശബ്ദനായിട്ടൊക്കെ ഇരിക്കുന്നതിന്റെ കാരണം അതെന്തിനാണെന്നറിയാവോ? കർത്താവിന്റെ വചനത്തിൽ അതിന് വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ഈശോയുടെ കൂടെ നമുക്ക് അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്, ഉയർച്ചയുണ്ട്, സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളുമുണ്ട്. അപ്പോൾ തന്നെ സ്വർഗത്തിന്റെ രാജാവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്കായി ബലിയായി തീർന്നു അല്ലെ. ആ ഈശോയോടൊപ്പം നമുക്ക്, കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട നമുക്ക് സഹനവുമുണ്ട്. എന്തിനാണ് ആ സഹനം? കർത്താവിന്റെ മഹത്വവും ശക്തിയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നതിനും അനേകർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുന്നതിനും വേണ്ടിയാണ് ദൈവം ചില സമയങ്ങളില് ചില സഹനങ്ങളെ അവിടുന്ന് അനുവദിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ഓർത്തോണം. കാരണം റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസിലേ പറയുന്നുണ്ട്, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടെങ്കിൽ കർത്താവിനോടുകൂടെ ഒരു ഉത്ഥാനവുമുണ്ട്. കർത്താവ് ഗെത്സെമനെത്തോട്ടത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അല്ലെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങി മാറട്ടെ, എന്നാലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ക്രൂശീകരണം നടന്നു. ശനിയാഴ്ച കർത്താവിനെ കല്ലറകളിൽ അടക്കി. ഒരു നിശബ്ദതയുടെ ശനിയാഴ്ചയായിരുന്നു. പലരും കളിയാക്കിയിട്ടുണ്ടായിരിക്കും, പലരും ചോദിച്ചു കാണാൻ എവിടെ ഈശോ. എന്നാൽ സൺഡേ ആ ഞായറാഴ്ച 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഈശോ ഉത്ഥാനം ചെയ്തതുപോലെ കർത്താവിൽ ആശ്രയിക്കുന്ന നിനക്കുവേണ്ടി ദൈവം വഴികളെ തുറക്കും. യെശയ്യാ 40:31 ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും കർത്താവ് നിനക്കൊരു പോക്കുവഴി ഒരുക്കും, ദൈവം നിനക്ക് ശക്തി നൽകും. ഈ ഒരു സഹനത്തിനകത്ത് കൂടെ മുൻപോട്ട് സഹനത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇതിനെ തരണം ചെയ്യാനുള്ള ശക്തി നൽകും. അപ്പോൾ ഓർത്തോളുക, ഉത്ഥാനത്തിന്റെ ഒരു അഭിഷേകവും നിന്റെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ട്. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, ഉയർച്ചയിലേക്ക് കടന്നുവരും. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾക്ക് നമ്മൾ സാക്ഷികളായിത്തീരും. കാരണം ഇതെല്ലാം ഈശോയോട് കൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് സന്തോഷത്തിലായിരിക്കാം. നിരാശയിലൂടെ ഒത്തിരി കടന്നു പോകും നിങ്ങൾക്ക് വേണ്ടി, സഹനത്തിലൂടെ കടന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തികളും കടന്നു വരുന്നുണ്ട്. കാരണം മരണശേഷം, ക്രൂശീകരണത്തിന് ശേഷം ഒരു ഉത്ഥാനവും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു.